കുഴിയൊക്കെ നന്നാക്കാൻ തന്നെ ഞാൻ തോന്നുന്നു ഇച്ചിരി കുണ്ടും കുഴിക്കും അതിലൊക്കെ കയറി ഇറങ്ങി തോന്നുന്നു ധാബയെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് रतनपुर हंड्रेड किलोमीटर साहसिकता कुरे दूर कुरे दूर पत् पद कीटरपत वह पल आलका वेलिलेंवड़े और नर हॉटल धाबेद अब वेज नोण वेज सहित फुड कहूँ या फुड कहूँ ना स्पेस नपेसल स्थल एड़कण चोदी नामिवे का बाकी नि विशेष इधर नम्बर हलो भैया जगह का क्या नाम है रतनपुर रोड से अच्छा 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 इधर ही हम लोग भी ना हम लोग थोड़ा सा बाहर से हो ऐसे इधर का कुछ वीडियोस वगैरह सब ऐसे ब्लॉगिंग करते रहते हो तो कुछ आज का खाना कोई ढाबा में करने करके मन था तो वहाँ से बिलासपुर से था ऐसे तो इसलिए आया आपको दुकान में एक बार केरल गए थे कहाँ पे बहुत छोटा सा अभी याद नहीं है अच्छा 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 कैसे अच्छा लगा था गोवा हाँ बहुत सारे लोग तो घूमते हैं केरल के बारे में मतलब आपको कैसे लगा अच्छा मतलब जो बहुत बचपन से गया था इतना याद नहीं है मेरी बात के तरह ये है कि खाना में हमको जो यहाँ छत्तीसगढ़ में मसाला तेल चाहिए ना हाँ वो तेल हमको नहीं मिला वहाँ नारियल तेल का खाना मिला नारियल तेल का खाना ज़्यादातर चलता है इसलिए वहाँ नहीं मिलता है लुधियाना हाँ अच्छा 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 पंजाब लुधियाना से अच्छा अच्छा इधर कब से पंजाबी डांसिंग के लिए सेट पोस्टर है और फोटो है इवे वारिश अब इतने सैटपा इतने नम्बर स्थल इन स्थल अलगिंग कटल कूड़ी वन फैमिली वन कह अटी स्थल इतने अरेंजमेंट इतर हाईवे रोडि सैड हॉटल सैटपा धाबा एल पर अब नाम अब स्थल वन फुट कह विचार इन इवे कुछ आल्के फुट कह अब नाम कुछ फुड ऑर्डर अदुसरी अदाव किचन वाले कोम वीटल किचन अब ना कड़े पुलिकार नमुक तंदूरी चिकन लेग पीस हाफ तंदूरी चिकन नोकना लेग पीस और एक चेस्ट पीस अब ना कड़कार नमुक ना सपोर्ट पुलि ओर क्यों को ना फ्रेंडली नम्बर कूटे कूड़ी अब पुलि नमु पेर्मिशन पुलिया किचन फुड अदे वीडियो पेटा नमुक अगर पेर्मिशन पुलि तुम्हें पुलि ऑलरेडी तंदूरी चिकन अब कणल वे
ഇത്രയും നല്ല ചൂടുള്ള കനല കണ്ടോ ഇതിലേക്ക് ഇറക്കി വെച്ചു അത് കഴിഞ്ഞ ശേഷം അത് അടപ്പ് വെച്ച് ഇങ്ങനെ അടയ്ക്കുന്നതാണ് അത് കഴിയുമ്പോഴേക്ക് ഭയ്യ 15 മിനിറ്റ് മതലബ് പൂര പക്കാ വാലേ ഹാഫ് അഭി ഹാഫ് ഹൈ ഇസ്കെ ബാദ് ഫുൾ ഹോഗ പൂരാ ഫുൾ ഹോഗ അച്ഛാ അച്ഛാ അപ്പോൾ നമുക്ക് അടുത്ത നമ്മൾ എന്താ ഉണ്ടാക്കുന്നത് എന്നൊക്കെയുള്ള നോക്കാം ഓർഡർ നമ്മൾ കൊടുത്തില്ല ഇതൊക്കെയാണ് ഇവിടുത്തെ കിച്ചനൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ പോലെ തന്നെ ഒരു ഹോംലി ടച്ച് ഫീൽ ഫുഡായിരിക്കും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് അപ്പോൾ അടിപൊളി ഫുഡിൻ്റെ വിശേഷങ്ങൾ കാര്യമായിട്ടൊക്കെ ഇനി നമുക്ക് തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ സാധാരണപ്പെട്ട കുറേ ആൾക്കാരുടെ കാര്യങ്ങളായിരിക്കും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ സജി സാറേ നമ്മുടെ വ്ളോഗൊക്കെ നിർത്തി നമുക്ക് വീട്ടിൽ പോകേണ്ടതാണ് എത്രയും പെട്ടെന്ന് നമ്മുടെ സാറിനോട് പറഞ്ഞ് ഓർഡറൊക്കെ പറ ചിക്കൻ തന്തൂരി നമുക്കുള്ള ഫുഡ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം ആ ചിക്കൻ തന്തൂരി ചിക്കൻ തന്തൂരി ചോദിച്ചേക്കാം പതിനഞ്ച് മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞേക്കുന്നത് അപ്പോഴത്തേക്കിന് ചെറിയ ചെറിയ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് കാണിക്കാം നമ്മൾ ഓർഡർ കൊടുത്തതിന് ശേഷം ഫ്രഷ് ചിക്കൻ ആണ് നമുക്ക് കട്ട് ചെയ്ത് തരുന്നത് പുള്ളി നമുക്ക് കാണാം ഫ്രഷ് ചിക്കനാണ് കട്ട് ചെയ്ത് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കി തരാൻ പോകുന്നത് ഈ ധാബയുടെ ഒക്കെ പ്രത്യേകം എന്ന് പറയാൻ നമ്മുടെ കണ്ണിന് മുമ്പിൽ തന്നെ നമ്മുടെ ഫുഡുകളൊക്കെ ഉണ്ടാക്കി തരുന്നതും എല്ലാ കാര്യം ഓ ബോൾ ദിയ ഇപ്പോൾ പുള്ളി നമ്മുടെ ഇവിടുത്തെ വർക്ക് ചെയ്യുന്ന പുള്ളിക്കാരൻ പറയുന്നത് ഞങ്ങളുടെ ഓണറിനെ പരിചയപ്പെടുത്താനാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ ഓണറിനെ ഓൾറെഡി പരിചയപ്പെടുത്തി പുള്ളി ആരാന്നൊക്കെ പറഞ്ഞു കൊടുത്ത് പുള്ളി കേരളത്തേക്ക് ഇറങ്ങിയ വ്യക്തിയാണെന്നൊക്കെ നമ്മളോട് പറഞ്ഞു ഒത്തിരി ചെറുപ്പത്തിനാണെങ്കിൽ പോലും പക്ഷേ നമ്മൾ പറഞ്ഞു വന്നത് പുള്ളി ഇപ്പോൾ കണ്ടി ചിക്കനൊക്കെ കട്ട് ചെയ്യുന്ന കണ്ടില്ലേ ഇത് നേരെ ഇപ്പോൾ തന്നെ ഓൺ ദ സ്പോട്ട് നമ്മുടെ ഫ്രണ്ട് വെച്ച് തന്നെയാണ് അവർ ഫുഡ് ഉണ്ടാക്കി തരുന്നത് അതിന് കാരണം ഇവിടെയൊക്കെ ധാബയിലൊക്കെ ഒത്തിരി പേര് വന്ന് കഴിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഫ്രഷായിട്ട് അവർ ഫുഡ് ഉണ്ടാക്കി തരും ജെനുവിൻ ആണ് ഫ്രീസറിലൊന്നും വെക്കത്തില്ല അതുപോലെ തന്നെ നമ്മുടെ കണ്ണി മുമ്പിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വളരെ വിശ്വാസത്തോടുകൂടി കഴിക്കാനൊക്കെ പറ്റും അതാണ് എൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ ഏകദേശം നമ്മുടെ പനീർ കറി റെഡി ആയിരിക്കുകയാണ് തന്തൂരി ചിക്കൻ നോക്കിയേ തന്തൂരി ചിക്കനും അടിപൊളിയായിട്ട് തന്നെ ഓൺ ദ സ്പോട്ട് നമുക്ക് ഉണ്ടാക്കി തരുവാണ് മസാലയാണ് അത് പിടിപ്പിക്കുന്നത് അങ്ങനെ നമ്മുടെ തന്തൂർ വട്ടിയിലേക്ക് ഇറക്കി വെച്ചേക്കുവാണ് ഫാസ്റ്റായിട്ടാണ് ഫുഡ് കിട്ടുന്നതെല്ലാം വളരെ ഫാസ്റ്റാണ് ഓൾറെഡി റെഡിമെയ്ഡ് ആയിട്ട് കുറേ ഐറ്റംസ് മസാലകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും നമുക്ക് നല്ല ഫാസ്റ്റായിട്ട് കിട്ടുന്നത് പക്ഷേ ഇവിടുത്തെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലൊക്കെ ഇരുന്ന് കഴിക്കുന്ന പോലെ ഇല്ലെങ്കിൽ അതുപോലെ തന്നെ നല്ല നാടൻ രീതിയിലുള്ള ഒരു ഫുഡാണ് നാടൻ രീതി എന്ന് പറഞ്ഞാൽ ഛത്തീസ്ഗഡ് നാടൻ രീതിയിലുള്ള ഫുഡാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കിട്ടുന്നത് അപ്പോൾ അത് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു രസമാണ് സുഖമാണ് അതിൻ്റെ ടേസ്റ്റ് വേറെയാണ് ചില ചില കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഈ കനലൊക്കെ ഇട്ട് അതായത് വിറകിൻ്റെ കനലൊക്കെ ഇട്ട് തന്നെ അടുപ്പേൽ നമ്മുടെ നാട്ടിലെ അടുപ്പിലൊക്കെ ഇല്ലേ അതുപോലെ തന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കി കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അപ്പം നെക്സ്റ്റ് ടൈമിൽ നമ്മൾ പോകുന്ന സമയത്ത് ഇവിടുന്ന് കുറച്ച് മുന്നോട്ടൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും ഇത് കുറച്ച് സിറ്റിക്ക് അടുത്തുള്ള സ്ഥലമായതുകൊണ്ടായിരിക്കും ഇതിങ്ങനെ കിട്ടുന്നത് അല്ലാതെ പോയി കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കിട്ടുന്നത് ഒരു കനലൊക്കെ ഇട്ട് ഉള്ള അടുപ്പിൽ ഉണ്ടാക്കിയ ഫുഡുകളാണ് കിട്ടുന്നത് അത് കഴിക്കാൻ വളരെയേറെ ടേസ്റ്റും കൂടെ ആണ് നേരത്തേക്ക് പോയിട്ടുണ്ട് അന്നേരം നമ്മൾ വ്ളോഗൊന്നും ചെയ്യാത്തതുകൊണ്ട് നമുക്കിതൊന്നും ഇല്ല പക്ഷേ ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഇപ്പോൾ പിന്നെ ഇറങ്ങിയിരിക്കുന്നത് നിങ്ങളെ ഈ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പോകുന്ന വഴി കാണിച്ചു തരാം നമ്മൾ പറഞ്ഞിരിക്കുന്ന നാനും തന്തൂരി റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടിയാണ് പുള്ളി മാവ് ചെയ്യുന്നത് ഇത് അപ്പോൾ ഈ മൈദ നാൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് പുള്ളി അത് തയ്യാർ ചെയ്യുന്നത് നമുക്ക് കാണാം ഇതിൻ്റെ ഇടയ്ക്ക് ഫുഡൊന്നും ഇതുവരെ എത്തിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ പുള്ളി ഭയങ്കര മൂടിയായിട്ടിരിക്കുമായിരുന്നു
ഇപ്പൊ കണ്ടില്ല ഫുഡ് കണ്ടപ്പോ ആ മുഖത്തെ ആ ചിരിയൊക്കെ ഉണ്ടോ? സന്തോഷവാനേ നമ്മുടെ കറിയും കാര്യങ്ങളൊക്കെ കൊണ്ടു തന്നിരിക്കുവാണ്, തൊട്ടിയും കാര്യങ്ങളൊക്കെ ഇനിയും വരുന്നതാണ്. അപ്പോൾ ഇനിയും നമുക്ക് പഴയ പോലെ തന്നെ ഫുഡൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും പ്രത്യേക ഒരു ചിരിയും സന്തോഷവും ആ മുഖത്തോട് നോക്കി. അയ്യോ ആവോ ഒന്നും പറയാനില്ലയോ സാറേ? അതൊരു അസുഖമാണോ? വിശപ്പൊരു അസുഖമാണോ? എങ്കിൽ ഞാൻ വിശപ്പിൻ്റെ ഒരു രോഗിയാണ് എന്നാണോ പറഞ്ഞു വരുന്നത്? വിശപ്പ് കൂടി കഴിഞ്ഞിരുന്നുണ്ട്, ഇവിടെ സന്തോഷിക്കുന്ന വേണ്ടി കുറച്ച് സമയം എടുക്കത്തുള്ളൂ. എൻ്റെ ഫുഡുകളൊക്കെ വന്നിട്ടുണ്ട്, കറി വന്നിട്ടുണ്ട്, പനീർ, അതുപോലെ തന്നെ ഇനി റൊട്ടിയോട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഞാനത് കഴിക്കാൻ പോകുന്നതാണ്. അപ്പം നിങ്ങളെയും കൂടെ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഡിന്നർ കഴിക്കാൻ വേണ്ടി. ധാബയിലെ സ്പെഷ്യൽ ധാബയിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിങ്ങളെയും കൂടെ വെൽക്കം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സൈസാർ ഇവിടെ കഴിക്കാൻ തുടങ്ങി, അതുപോലെ ഞാനും തുടങ്ങുവാണ് കൂട്ടത്തിൽ. ടേസ്റ്റ് ചെയ്ത് നോക്കിയുള്ള പുള്ളി ഗ്രേവി എങ്ങനെ ഉണ്ടാക്കിയാണുള്ളത്. താഴേക്ക് കൈ കൊടുത്തിരിക്കണ്ട, വിളമ്പിക്കും, കഴിക്കാൻ പോകണം. ചിലപ്പം ഇതിൻ്റെ ഇടയ്ക്ക് അടുത്ത ഫീലിംഗ് ഉണ്ടാകുന്ന ഒരു ഫുഡ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ധാബയിലേക്ക് വന്നിരിക്കുന്നത്. എൻ്റെ ഡിഫറൻ്റ് ആണ് ഇവിടുത്തെ ടേസ്റ്റ്, ഒരു ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് ധാബയിൽ ഫുഡ് പോയി കഴിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ ഇതുപോലെ സൗകര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കഴിക്കണം. അതിൻ്റെ ഒരു നമ്മുടെ മുന്നിൽ വെച്ച് ഉണ്ടാക്കുന്നു. നമ്മൾ സാധാരണ ഒരു സാധാ കടയിൽ വന്നിരിക്കുക, ഒരു വീട്ടില് പിന്നാമ്പുറത്ത് പോയി ഒരു ലഞ്ച് ഇട്ടിരിക്കുന്നു, അതേ ഫുഡ് കഴിക്കുന്നു, കട്ടില വെച്ച് കഴിക്കുന്നു. ഒരു വല്ലാത്ത ഫീലിംഗ്, നല്ല സുഖം. ഹോട്ടലിലൊക്കെ പോകുമ്പോഴല്ലേ ഒരുങ്ങണം, അങ്ങനെ പോകണം, ഇങ്ങനെ പോകണം. ഇവിടെ എല്ലാ സാധാരണക്കാർക്കും വന്ന് കഴിക്കാം, നല്ല വൃത്തിയുള്ള ഭക്ഷണം. അതുപോലെ തന്നെ സൈത്തിൻ്റെ കൂടുതൽ ഞാനും എൻജോയ് ചെയ്യുന്നു, അടിപൊളി ഫുഡ്. നമ്മുടെ ഐപ് സാറ് ഫുഡ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ചുമ്മാ ഇരുന്നു സമയം. Family I used to have, I feel like everything's so different now. Sitting by the fire as we'd watch the flames burn out. I miss the days I wasn't afraid. Now I always have my guard up, hands on my face. Bahut bahut dhanyawad, fir milta hu. Abhi bhi abhi dekhe jaunga zarur. Aapka khana bhi bahut acha laga, wo nikal raha hai, fir bhi aata hu doston ke sath. Bahut bahut dhanyawad. Welcome. ഇപ്പോൾ ഏതായാലും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. ഫുഡ് കഴിച്ചു, വളരെ ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും. ഇപ്പം നെക്സ്റ്റ് നമ്മളൊരു നല്ല വീഡിയോ ഇനിയും കാണുന്നതാണ്. സൈദ് ബ്രോയ്ക്ക് എന്താണ് പറയുന്നത്? ഫുഡ് കഴിച്ചു കൊടുത്ത ആംബിയൻസ്, ആംബിയൻസ് ഒന്നും വലുതല്ല, പക്ഷെ നല്ലൊരു ഫാമിലി ഫീലിങ്ങോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഒരു നാഗരീതിക ഒരു സിറ്റി ലൈഫൊക്കെ വിട്ടിട്ട് ഇതൊക്കെ പറയുന്നത് എവിടുന്ന് പഠിക്കുന്നു, എവിടുന്ന് ഇതൊക്കെ കാണാൻ പഠിച്ചു വെച്ചിരിക്കുന്നു. ഒരു വില്ലേജ് ഫുഡിലേക്ക് വന്നതിൽ ഞാൻ ഉള്ളൂ, നല്ല അടിപൊളി അവിടുന്നൊക്കെ ഫുഡ് കഴിച്ച്, നല്ല മസാലയൊക്കെ ഉള്ള ഫുഡ് ഒക്കെ കഴിച്ച്, ഓയിലൊക്കെ കഴിച്ച് അടിച്ചു പൊളിച്ച് അവിടെ നടന്ന സമയത്ത് നമ്മള് പേർക്ക് നമ്മുടെ ഒരു ഹോംലി ഫീലിംഗ്, ഒരു ഹോംലി ഫീലിംഗ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നമ്മുടെ ഇവിടുത്തെ ധാബയുടെ പേരൂടെ കാണിച്ച് അവള് പോവാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ധാബയുടെ പേര്. ലൈറ്റ് കാണാൻ പറ്റുന്നില്ല, ഓക്കെ സോറി. പക്ഷെ അതും കാണാൻ പറ്റുന്നില്ല. ഓക്കെ ഗൈസ്, ഞങ്ങൾ അന്നേരം പോവാണ്, ഇനി അടുത്ത വീഡിയോ കാണുന്നതാണ്. പിന്നീട് കാണും വരെ ബൈ ബൈ, ഗുഡ് നൈറ്റ്.